പുറത്തേക്ക് വരും. ഡോർ അടച്ചു കഴിഞ്ഞാൽ വേണ്ട, ഫുട്സ്റ്റെപ്പ് ഉള്ളിൽ പോയി. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വണ്ടി താറ് വന്നത്. അപ്പൊ താറ് നമ്മളിപ്പോ ഹോൺ കയറ്റാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ മാത്രമല്ല, ഈ വണ്ടി ഫുൾ വർക്ക് എടുത്തത് നമ്മളാണ്. അന്ന് ഫുൾ വർക്ക് നടക്കുന്ന ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോൺ മാറ്റേന്റെ ഭാഗമായിട്ട് ആ വീഡിയോസ് മൊത്തം പോയി. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഒരുപാട് വീഡിയോസിന്റെ ഇതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഇതുപോലെ പറയാൻ ആരും വിചാരിക്കരുത്, ശരിക്കും പോയത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഹോൺ കയറ്റാൻ പോയിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഫുള്ള് വർക്ക് എടുത്ത് ഇന്റീരിയറും എക്സ്റ്റീരിയറും മൊത്തം നമ്മൾ പണിതിട്ടുണ്ട്, ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ എല്ലാരും സ്കിപ്പ് ആകാതെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പൊ നമുക്കിപ്പോ നമുക്ക് നേരെ പോയിട്ട് ക്ലാമ്പ് അടിക്കണം ഹോണിന്. ഓക്കെ, നമുക്ക് ആ പരിപാടി നോക്കാം. നമ്മളിതാ ഓൺ ദി വേണ്ടാ ക്ലാമ്പ് അടിക്കാൻ വേണ്ടി പോകാണ്ടിരിക്കാണ്. നമ്മള് ടിപ്പ് അടിച്ചില്ലേ, അതുപോലെ ഹാനിയുടെ വണ്ടിക്കും ടിപ്പ് അടിച്ച്, നമ്മുടെ ജീപ്പിന് ടിപ്പ് അടിച്ച്, അവിടേക്കാണ് ഇപ്പൊ നമ്മള് പോയോണ്ടിരിക്കണേട്ടാ. നമ്മളെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് ചെയ്യാറ്. സോ ഇപ്പൊ അവിടെ പോയോണ്ടിരിക്കാണ്. അപ്പൊ അവിടെ പോയിട്ട് നമുക്കിപ്പോ ക്ലാമ്പ് അടിക്കണം. ജസ്റ്റ് ഒരു ക്ലാമ്പ്, ഒരു പട്ടങ്ങനെ വെച്ചിട്ട് ഒരു ആറ് ഹോൺ അവിടെ, വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ല. അതാണ് പ്രശ്നം. താറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ല. ബോണറ്റിന്റെ ഉള്ളിലായാലും എവിടെയും വെക്കാൻ സ്ഥലമില്ല. ആകെ സ്ഥലമുള്ളത് ബമ്പറിന്റെ ഉള്ളിലാണ്. അപ്പോൾ ബമ്പറിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പട്ട ക്ലാമ്പ് അടിക്കണം. ഇങ്ങനെ സ്ട്രൈറ്റ് ഒരു പട്ട കൊടുത്തിട്ട് എൻ്റെ മുകളിൽ ആറിനെങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്, ഒരു സീനുമില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ അത് പോയിട്ട് ചെയ്യാം മെയിനായിട്ട്. എന്നിട്ട് അത് ചെയ്തിട്ട് നമുക്ക് വയറിങ് വലിക്കാം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ സിക്സ് പൈപ്പ് സ്റ്റെബലിൻ്റെ ഹോൺ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബമ്പറിൻ്റെ ഉള്ളിൽ കയറ്റാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് പട്ടടിക്കാം മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ജീപ്പ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്ലാമ്പ് അടിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ആർ ടി ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ റോഡ് സൈഡിലാണ്, ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. ആർ ടി ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ലൈസൻസ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി സബ്മിറ്റ് ചെയ്യണം. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞിട്ട് വേണം ജീപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഹോണിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വയറിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേണ്ട, ഇതിനുള്ളിൽ നമ്മൾ ക്ലാമ്പ് അടിച്ച് ബമ്പറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് വയറിങ്ങിൻ്റെ വർക്ക് നോക്കാം, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹോണിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. വയറിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ വണ്ടി മൊത്തത്തിൽ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ബാക്ക് ടെയിൽ ലൈറ്റ് കത്തനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അത് ഞാൻ അയച്ചിട്ടിട്ടുണ്ട്. നല്ല കട്ടായി പോയതാണ്, വേറെ ഒന്നുമല്ല. എങ്ങനെ സംഭവം എന്നറിയാം, വണ്ടി കയറ്റിട്ട് കയറുന്നു എന്ന് പറഞ്ഞ്. ചിലപ്പോൾ അവർ പറയുന്നത് മിക്കവാറും എലി കരണ്ടതോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞ്. നോക്കുമ്പോൾ ഈ റിഫ്ലക്ടറിൻ്റെ വയറും വലിച്ചിട്ടുണ്ട്, വലിച്ചിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്, കടിച്ച പോലെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും എലി ആവാനും സാധ്യത. അപ്പം അതാദ്യം നോക്കട്ടെ, എന്നിട്ട് ഞാൻ വണ്ടിയുടെ ഫുള്ള് വിശേഷങ്ങൾ കാണിച്ചു തരാം. ഹോൺ അടിച്ച് കാണിച്ചു തരാം, ഇൻറ്റീരിയർ മൊത്തം കാണിച്ചു തരാം. ആരും സ്കിപ്പാക്കണ്ട. ഓക്കെ, നമ്മളിത് ടൈലൈറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ടൈലൈറ്റിൻ്റെ വയറിങ് ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട്. റിഫ്ലക്ടറിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ എൻഡിൽ നിന്ന് കട്ടായിപ്പോയി, അതുകൊണ്ട്. സോ അത് മാറ്റുന്നേ വേണ്ട വരും, അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ഇത് ബാക്ക് ടൈൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് സ്കിപ്പ് പ്ലേറ്റ് കയറ്റണം, എന്നിട്ട് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ സ്കിപ്പ് പ്ലേറ്റ് കയറ്റാം. നമ്മളിത് സ്കിപ്പ് പ്ലേറ്റ് ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നമ്പർ പ്ലേറ്റ് ഒട്ടിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ പണി ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞു. ഇതിപ്പോൾ കണ്ട ഭീകര ലുക്കാണ് കേട്ടോ. ഇത് മൊത്തം നമ്മൾ ചെയ്തതാണ്. ഫ്രണ്ട് ടയറ്, പിന്നെ ടോപ്പ്, എല്ലാം ഹമ്മർ സ്റ്റൈൽ ലൈറ്റ് ഉണ്ട്, അതിൽ ബാക്ക് ബമ്പർ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞുതരാം, ആരും സ്കിപ്പാക്കാതിരിക്കുക. ഓക്കെ, ഇൻറ്റീരിയറും ഉണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇനി താറിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ കാണുമ്പോൾ, സ്റ്റോക്ക് വണ്ടി കണ്ടവർക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വ്രാങ്ക്ലറിൻ്റെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിന് മാച്ചായിട്ട് വ്രാങ്ക്ലർ സ്റ്റൈൽ ഹെഡ്ലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ലൈക്ക് ഒറിജിനൽ വ്രാങ്ക്ലറിൽ ഈ ഷേപ്പിലാണ് വരിക. ഇത് ഓൺ ആക്കുമ്പോൾ വേറെ രസം തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, കീല് വരുമെന്നറിയില്ല. ഇല്ല, കീലില്ല, കീല് കണക്ഷൻ ഇല്ല. പക്ഷെ ഇത് കീ ഓൺ ആക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കീ ഓൺ ആക്കുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് ആദ്യം വരും, അതിന് ശേഷം വൈറ്റ് ഷെയ്ഡ് വരും. ഓക്കെ, അങ്ങനെയാണ് ഈ സംഭവം ഓൺ ആവുക. ഭയങ്കര പവറും കാര്യങ്ങളൊക്കെ കേട്ടോ, 120 വാട്ട്സ് ആണ് വരുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർലാൻഡിൻ്റെ ബമ്പർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പക്കാ മെറ്റലാണ് കേട്ടോ, മെറ്റീരിയൽ ഉണ്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയാണ്, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിക്ക് നല്ല അടിപൊളിയായിട്ട് പ്രൊട്ടക്ഷൻ നൽകും. അതുകൂടാതെ ഞാൻ സ്കിപ്പ് പ്ലേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. ലൈക്ക് എന്താ പറയുക, നല്ല വെയിറ്റും കാര്യങ്ങളും ഉണ്ട്, നല്ല അത്യാവശ്യം
വെക്കാനുള്ള മെറ്റീരിയൽ തന്നെയാണ് ബമ്പർ പോലെ. ഓക്കെ, അത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ എന്തായാലും അതൊരു നല്ലതാണ്. അതുകൂടാതെ നമ്മൾ എം ടി ടയർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓക്കെ, 35 സൈസാണ് ഇട്ടേക്കുന്നത്, അത് സ്റ്റോക്ക് വീലാണ് ഇട്ടേക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂഫ് റാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലൈക്ക് ഫ്രണ്ട് പീസ് മാത്രം, സ്മോൾ സൈസ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഹമ്മർ സ്റ്റൈൽ ലൈറ്റും ചെയ്തിട്ടുണ്ട്. അതിൽ രാത്രി വരുന്നതാണ് വേറെ ലെവലിൽ നിന്ന് കേട്ടോ, ഈ ഹമ്മർ സ്റ്റൈൽ ലൈറ്റ് കയറ്റിയിട്ട് വണ്ടി വരുന്ന കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ കാരണം ഇപ്പം തന്നെ വണ്ടി ഭീകര ലുക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഹമ്മർ സ്റ്റൈൽ ലൈറ്റും കൂടി ആയപ്പോൾ വേറെ ലെവൽ തന്നെയായി. പിന്നെ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ദേ നമ്മൾ ഹിൻസ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിലും ഉണ്ട് ഹിൻസ്റ്റെപ്പ്, റെഡ് ആൻഡ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വീല് നമ്മൾ സ്റ്റോക്ക് വീല് ഗ്രേ ആണ് വരിക, അത് നമ്മൾ ബ്ലാക്കും റെഡും കോമ്പിനേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 35 ടയർ ഇട്ടിട്ട് സ്പേസർ ഇട്ടേക്കാണ്, കാരണം 35 ടയർ ഇട്ടിട്ട് തട്ടിണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ സ്പേസർ ഇട്ടേക്കുന്നത്. സ്പേസർ ഓവർ സ്പേസർ ഒന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ലെവലിലേ പുറത്ത് നിൽക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ ഹൈലൈറ്റ് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനാണോ ഫുട്സ്റ്റെപ്പ് ഇല്ല ഇതിന്. അതെങ്ങനെ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഡോറ് തുറന്ന ഫുട്സ്റ്റെപ്പ് അടി വരും, പുറത്തേക്ക് വരും. ഡോറ് അടച്ചു കഴിഞ്ഞാൽ വേണ്ടാ ഫുട്സ്റ്റെപ്പ് ഉള്ളിൽ പോയി. അതൊരു എന്താ പറയുക, ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഓക്കെ, കണ്ടവരുണ്ടാവും, ഞാൻ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ വണ്ടി ആകെ ചളിയാണ് കേട്ടോ, അതാരും നോക്കണ്ട. പിന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബമ്പർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ബമ്പർ ഇങ്ങനെയല്ല, ബാക്ക് ബമ്പർ നമ്മൾ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ എ ബി എസ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ, ലൈക്ക് അയണല്ല, നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഇരുമ്പിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ അതിൽ തന്നെ നമ്മൾ റിഫ്ലക്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, രണ്ട് റിഫ്ലക്ടർ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കണക്ഷൻ പോയി അത് മാറ്റണം, അത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതേ നമ്മൾ ഇതിൻ്റെ സ്റ്റെപ്പിനുടെ സ്റ്റേയും നമ്മൾ റെഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിപൊളി ടൈലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടൈലൈറ്റ് നേരത്തെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചിരുന്നില്ല കേട്ടോ, ഇത് അൺലോക്ക് ചെയ്യുമ്പോൾ കത്തുന്നത് കേട്ടോ, ഈ കുറച്ചും കൂടി ഇട്ടത് അത് കാണുള്ളൂ കണ്ടോ, കത്തുന്നുണ്ടത്. ഓക്കെ, നോക്കി ഇൻഡിക്കേറ്റർ രണ്ട് സൈഡിൽ പോകുന്നുണ്ടോ, അത് വേറൊരു ലെവൽ തന്നെയാണ് ടാക്സിൻ്റെ, ഒരു പുതിയൊരു മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പം മെയിനായിട്ട് നമ്മൾ പുറത്ത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തപ്പോൾ തന്നെ പിന്നെ നമ്മളിത് ആ സൈഡ് ഗ്രാഫിക് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ താറിൽ കൊടുത്ത സെയിം ഗ്രാഫിക്ക് റെഡിൽ, റെഡ് തീമിൽ, കാരണം റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ റെഡ് തീമിൽ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ്. ഓക്കെ, ഫുട്സ്റ്റെപ്പ് ഒരു ഹൈലൈറ്റ് ഐറ്റം തന്നെയാണ് കേട്ടോ. സോറി, വേണ്ട ഇന്നിങ്ങനെ ചവിട്ടി കയറി ചവിട്ടിന്ന് കഴിഞ്ഞാലും ഒന്നും വരാനൊന്നും പോകില്ല കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം, അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇൻറ്റീരിയർ വേണ്ട, നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട്. ഡോറിൻ്റെ പാൻസ് റെഡ് ആൻഡ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളിത് ഇതൊക്കെ ഗ്രേ ആക്കിയതാണ് നമ്മൾ. ഓക്കെ, ഇവിടെയൊക്കെ ഗ്രേ ആഡ് ചെയ്തിട്ടുണ്ട്. സീറ്റും നമ്മൾ കസ്റ്റം ചെയ്തതാണ്, ഫുള്ള് കട്ട് ചെയ്തിട്ട്, ഫ്രെയിം കട്ട് ചെയ്തിട്ട് കസ്റ്റം ചെയ്തതാണ് കേട്ടോ സീറ്റ്. ഇൻറ്റീരിയർ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് തീമിൽ, ഇവിടെ ഗ്രേ കൊടുത്തു, അവിടെ ഗ്രേ കൊടുത്തു, പിന്നെ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, പിന്നെ ആംബ്രസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ആംബ്രസ്റ്റിൽ നമ്മൾ ക്ലോത്ത് മാറ്റിയിട്ടുണ്ട്, ഈ റെഡ് ആൻഡ് ബ്ലാക്ക് തീമിലേക്ക് മാച്ച് ആവുന്ന ലെവലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും ആംബ്രസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ സി വെൻറ്റ്, ഇത് നമ്മളെ എസ് ക്ലാസ് സ്റ്റൈല് എ സി വെൻറ്റ് ആക്കിയിട്ടുണ്ട് നാല് പീസും. ഇത് ലൈറ്റ് ചെയ്തു കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഗ്രാബ് ഹാൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിൽ നല്ല പവർ ലൈറ്റാണ് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പവറിൽ കയറി ഇങ്ങനെ അടിപൊളിയായിട്ട് കയറിയിരിക്കാനൊക്കെ പറ്റും. ഇതാണ് ഇനിയും ബാക്ക് കാണിച്ചു തരാം കേട്ടോ. ഇൻറ്റീരിയർ വേറെ ലെവലാക്കി പണിതിട്ടുണ്ട്. ഇതാണ് ബാക്ക് സീറ്റ്, ബാക്ക് ഇതും ആംബ്രസ്റ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടാണ് അതിൻ്റെയാണ് ഈ ആംബ്രസ്റ്റ് കാണുന്നത്. കുറച്ച് യൂസ് ചെയ്തതിൻ്റെ കുറച്ചായി. ഞാൻ അന്ന് വീഡിയോസ് പിന്നെ 70 മാറ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ പോയി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. ഞാൻ ഇൻറ്റീരിയറിൽ കയറിയിട്ട് അണ്ടർ ബോഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയറിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ആംബ്രസ്റ്റ് ലൈറ്റൊക്കെ ഇട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഹെഡ്ലൈറ്റ് കത്തുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് നല്ല രസം തന്നെയാണ്, ഇത് കാണിക്കേണ്ടത് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഇട്ട് പറയുമ്പോൾ വേണ്ട, ബ്ലൂ ഷെയ്ഡ് വന്ന് എന്നിട്ട് വൈറ്റ് ആയിട്ട് മാറി, അത് വേറെ ഒരു രസമാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ വന്നിട്ടാ, ഇതിൽ തന്നെ ഇൻഡിക്കേറ്ററും വരുന്നുണ്ട് കേട്ടോ. ഫോർ ഇൻഡിക്കേറ്റർ കേട്ടോ സെൻറ്ററിൽ വരുന്നുണ്ട്. വേണ്ട, നാല് ഇൻഡിക്കേറ്റർ, ആറ് ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ മൊത്തം ഫ്രണ്ടിൽ. ഓക്കെ, അടിപൊളിയായില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ആ ഹമ്മർ സ്റ്റൈൽ ലൈറ്റ് ഇട്ട് പറയുമോ, അതെ ഹമ്മർ സ്റ്റൈൽ ലൈറ്റ് കത്തുന്നത്. ഇത് ഇങ്ങനെ അല്ല കേട്ടോ, ഇത് നൈറ്റ് കാണാം, നൈറ്റാണ് ഇതിൻ്റെ വ്യൂ.
മിറാക്കിൾസ് പറഞ്ഞിട്ട് അത് അവരുടെ പേരാണ് കേട്ടോ. ആ സ്റ്റിക്കർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതും വണ്ടിക്ക് മാച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൺ കാണിച്ചു തരാം. ഹോൺ ഇപ്പം നമ്മൾ കയറ്റിയതാണ്. ഹോൺ അടിച്ചു പറയുമോ അടിപൊളി. ഹോൺ സെറ്റായി. ഇപ്പം ഫുള്ള് ഓൾമോസ്റ്റ് ഫുള്ള് വർക്കും നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ലെവലാക്കി പണിതിട്ടുണ്ട്. അപ്പം അത്രേ ഉള്ളൂ ഈ താറിൻ്റെ വിശേഷങ്ങൾ. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വർക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നമ്പർ കൊടുക്കുക, കോൺടാക്ട് ചെയ്താൽ മതി, ലെവലാക്കി പണിത് തരാം. ഓക്കെ, നമുക്ക് നമ്മുടേതായ ലെവലും അഥവാ അവർ പറയണമെന്നുണ്ടെങ്കിൽ ആ ലെവലും നമുക്ക് പണിത് കൊടുക്കാം, വേറെ ലെവലാക്കി സെറ്റാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്ര ഉള്ളൂ ഈ വണ്ടി വിശേഷങ്ങൾ. നമ്മുടെ താറിത് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴും പണി കിട്ടി. സോ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയിടാൻ പോവുകയാണ്. സർവീസ് ഫുൾ സർവീസ് കഴിച്ചിട്ട് ബാറ്ററി നമ്മൾ അവിടെ നിന്ന് എന്താ പറയണമെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ മിക്കവാറും പുറത്തുനിന്നാകും മാറുക, കാരണം അവർ അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതേ ബെൻസ് കെടുക്കുന്നുണ്ട്, സിവിക്കും ഉണ്ട് കേട്ടോ. ഓക്കെ, രണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ആക്കുക. മെയിനായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ വർക്കോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കോൺടാക്ട് ചെയ്താൽ മതി. അടിച്ച് പൊളിച്ചാണ്ട് നമുക്ക് പണിയാം ഏത് വണ്ടി തന്നെ ആയാലും. ഓക്കെ, പിന്നെ ഫ്രീലാൻസ് ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, നമുക്ക് ഷോപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും അടിപൊളിയായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് തരാം, കുഴപ്പമില്ലാത്ത പ്രൈസിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ, സപ്പോർട്ടാക്കുക എല്ലാവരും.